സഹോദര ചിന്തിക്ക്, അള്ളാഹിന്റെ ദീന് നിങ്ങൾ പഠിക്ക്, പരിശുദ്ധ ഖുർആൻ പഠിക്ക്, ഹദീസുകൾ പഠിക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥസഹിതം പഠിക്കുന്ന സംവിധാനങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾ അതിലൊക്കെ വിദ്യാർത്ഥികളാവണം. നമ്മുടെ പീസ് റേഡിയോയിലൂടെ നിങ്ങൾ 24 മണിക്കൂറും നിങ്ങൾക്ക് ഖുർആനിൻ്റെ അർത്ഥം കേൾക്കാനുള്ള സംവിധാനം, ഹദീസ് ക്ലാസുകളുണ്ട്, ചരിത്ര ക്ലാസുകളുണ്ട്, ധാരാളക്കണക്കിന് മസലകളിലെ ചോദ്യോത്തരങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ നിങ്ങൾ അതൊക്കെയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പീസ് റേഡിയോ നിങ്ങളുടെയൊക്കെ ഫോണുകളിൽ ഉണ്ടായാൽ ഉമ്മമാരെ, സഹോദരന്മാരെ, 24 മണിക്കൂറും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അടുക്കളയിൽ തൊഴിൽ ചെയ്യുമ്പോൾ വരെ ഓണാക്കി വെച്ചാൽ കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ എത്ര വലിയ സംവിധാനങ്ങൾ. നേർവഴി എന്ന് പറയുന്ന 5 മിനിറ്റ് നേരത്തെ പ്രഭാഷണം, നേർപദം എന്ന് പറയുന്ന വാരിക, അതുപോലെ തന്നെ എത്രയെല്ലാം സംവിധാനങ്ങൾ. നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് പഠിക്കാനുള്ള CRE സംവിധാനങ്ങൾ, സെക്കൻഡറി തലത്തിലുള്ള ഹൈസെക് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രോഫ്കോൺ സമ്മേളനങ്ങൾ, എത്രയെത്ര സംവിധാനങ്ങളുണ്ട് ഉമ്മമാരെ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മളിതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? അതേ റബ്ബിൻ്റെ ദീനിനെ വികലമാക്കുന്ന കക്ഷികൾ, തെമ്മാടികൾ സോഷ്യൽ മീഡിയകളിലൂടെ കിളന്ന് വിളയാടുമ്പോൾ, നമ്മുടെ നേതാവായ മുത്തു മുസ്തഫയെ തെറി പറയുമ്പോൾ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പോൾ, പല തെമ്മാടികളും രംഗം കൈയടക്കിയിട്ട് ഇസ്ലാമിനെ തെറി പറയുമ്പോൾ, ഈ ലോകത്ത് ആർക്കും എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും ഏത് വിധത്തിലും തിങ്ക് ചെയ്യാൻ ഫ്രീഡമുള്ള ലോകമാണിത്, ആരും ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്തോട്ടെ. പക്ഷേ നമുക്കൊരു ബാധ്യതയുണ്ട്, നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ നേതാവിൻ്റെ നേരെ വരുന്ന ആയുധങ്ങളെ ആ കാലഘട്ടത്തിൽ നമ്മുടെ സഹാബിമാർ അവരുടെ കൈപ്പത്തികൾ കൊണ്ട്, വിരിമാറുകൾ കൊണ്ട്, തോൾക്കൈകൾ കൊണ്ട്, മുതുകുകൾ കൊണ്ടൊക്കെയാണ് പ്രതിരോധിച്ചതെങ്കിൽ, നമ്മുടെ നേതാവിനെ തെറി പറഞ്ഞുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പലരും കയറി നിരങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള തെമ്മാടികൾക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാം, അവരെ ആരും കൈകാര്യം ചെയ്യാൻ പോകുന്നില്ല, അതൊട്ട് പാടുള്ളതുമല്ല. കാരണം ഈ ലോകത്ത് ആർക്കും എന്തും വിശ്വസിക്കാം, ഈ ലോകം അങ്ങനെയാണ്, അതാർക്കും സ്വാതന്ത്ര്യമുള്ള ലോകമാണ്. പക്ഷേ നമ്മുടെ നബിയോടും നമ്മുടെ റബ്ബിനോടുമുള്ള നമ്മുടെ കടമയുടെ, നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവർക്കെതിരെ ആയത്ത് ഹദീസുകളും ശരിയായ ചരിത്രങ്ങളും ഉദ്ധരിച്ച് നമ്മൾ മറുപടി പറയുന്നു. നമ്മൾ മറുപടി അതാ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ, തിരൂരില്ലതാ കഴിഞ്ഞ മാസം ഡയലോഗ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാം മണിക്കൂറുകളോളം ശ്രദ്ധിച്ചവരും ലൈവ് കണ്ടവരും നേരിട്ട് പോയവരുമൊക്കെ ഒരുപക്ഷെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ടാകും. ആ ഒരൊറ്റ പരിപാടി കൊണ്ട് അവസാനിച്ചിട്ടില്ല, ഇനിയും തുടർച്ചകൾ വരും. മഹാനായ റബ്ബിനെ കുറിച്ച്, റസൂലുള്ളാഹിനെ കുറിച്ച് കൊത്തി വലിക്കുന്ന അത്തരത്തിലുള്ള ആക്ഷേപകാരന്മാരുടെ, ആക്ഷേപകാരികളുടെ ആക്ഷേപത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും പ്രമാണങ്ങളാകുന്ന ആയുധങ്ങൾ കൊണ്ട് ഈ സംഘം, ഈ കൊച്ചു സംഘം, ഈ വിഷ്ടം പ്രബോധക സംഘം അത് നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞു, അത് തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രസംഗങ്ങൾ ഇനിയും നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. തിരൂരിൽ നടന്ന പരിപാടികൾ നിങ്ങൾക്കിപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്, നിങ്ങൾ കേൾക്കണം, നന്നായി അത് അറിയണം. നമ്മുടെ നേതാവിനെ കുറിച്ച് കള്ളം പറയുന്നവരെ മൂലക്കിരുത്താൻ പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുകയാണ്. നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ നമുക്കെത്ര വേദനയുണ്ട്, അതിനേക്കാൾ വേദനിക്കണ്ടേ? നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, എല്ലാവരെക്കാളും നമ്മൾ സ്നേഹിക്കുന്ന മഹാനായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ കടമ നിർവഹിക്കണം. എന്തിന്? എന്തിന്? പരലോകത്ത് രക്ഷപ്പെടാൻ. ഈ ലോകത്ത് ആർക്കും എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഇസ്ലാം അതാണ് പഠിപ്പിച്ചത്. ഇസ്ലാം എന്നാൽ തന്നെ സമാധാനമാണ്, ഇസ്ലാം തന്നെ ശാന്തിയാണ്. അതേ നമ്മൾ പറയുന്നത് പോലെ എല്ലാവരും ജീവിച്ചോളണം, അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയണം, ബോംബിടണം, തകർക്കണം എന്നൊക്കെയാണ് ഇസ്ലാം പറയുന്നതെന്ന് ചില തെമ്മാടികൾ പറയുന്നുണ്ട്. അതിന് വളം വെച്ചു കൊടുക്കുന്ന ചില തെമ്മാടി കൂട്ടങ്ങൾ IS എന്നൊക്കെ പേരിൽ പല നാടുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ചില ചെകുത്താന്മാര്,
ചില തെമ്മാടികൾ അയ്യസ്സാണ് പോലും അയ്യസ്സാണ് പോലും എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടിമലെഴുതുന്നു, വിശുദ്ധ ഖുർആൻ ഓരുന്നു, അർത്ഥം വെക്കുന്നു, ഈ രാജ്യത്തിനൊന്ന് പൊയ്ക്കോളാൻ പറയുന്നു, ഈ രാജ്യം ജീവിക്കാൻ കൊള്ളൂല, ഇവിടുന്നൊക്കെ ഹിജ്റ പോണം എന്ന് പറയുന്നു. ഇസ്ലാമല്ല, ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്. നമുക്കിവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ഇവിടെ, നമ്മൾ ഇസ്ലാമിൻ്റെ ദഅവത്ത് സമാധാനത്തിൽ നിർവഹിക്കുന്ന മണ്ണാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതേ, അയൽവാസിയുടെ ജാതി നോക്കാൻ പറഞ്ഞിട്ടില്ല, മതം നോക്കാൻ പറഞ്ഞിട്ടില്ല, അയൽവാസി ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ പുരയിടം ചോർന്നൊലിക്കുന്നുണ്ടോ, അവൻ്റെ കുട്ടികൾ രോഗികളാണോ, അവൻ്റെ വീട്ടിൽ പട്ടിണിയുണ്ടോ, അയൽവാസിയായ മുസ്ലിമിനൊരു കടമയുണ്ട്, ആ സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് ആശ്വസിപ്പിക്കണം, അവൻ്റെ വീടിന് സഹായം ചെയ്തു കൊടുക്കണം, അവൻ്റെ കുട്ടികളെ ചികിത്സിക്കണം, അവിടെ വിശന്ന് കഴിയുന്ന രോഗിയായി കഴിയുന്ന അത് ഏത് മതക്കാരനാണെങ്കിലും ഉണ്ടെങ്കിൽ അവനെ സഹായിക്കൽ നമ്മുടെ ഇസ്ലാമിൻ്റെ ഭാഗമാ, ഈമാനിൻ്റെ ഭാഗമാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിർബന്ധിക്കൽ ഇസ്ലാമിലില്ല. ഇതുപോലെ ആളുകളോട് സത്യം വിളിച്ചു പറയും, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. സത്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിങ്കൽ നിന്നുള്ള സത്യമാണെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം. ഫമൻ ഷാ ഫൽയുഅ്മിൻ, ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ. ഫമൻ ഷാ ഫൽയകഫർ, ഉദ്ദേശിക്കുന്നില്ലയോ തള്ളിക്കളഞ്ഞോട്ടെ. പക്ഷേ ഈ ലോകത്തൊന്നും വരാനില്ലെങ്കിലും നമ്മളെപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെ പറയാറുണ്ട്, ഇവിടെ എങ്ങനെയും ജീവിക്കാം, പക്ഷേ മരിച്ചു കഴിഞ്ഞാലൊരു ജീവിതം വരാനുണ്ട്, ആ ജീവിതത്തിൽ രക്ഷ വേണോ? നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവായ റബ്ബിൻ്റെ നിയമങ്ങളനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതാണ് ഖുർആൻ, അതാണ് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകൾ, അതാണ് ഉദാത്തമായ ആദർശം. ആ ആദർശത്തെ അനുസരിച്ച് ജീവിച്ചാലാണ് ഉന്നതമായ സമൂഹമാവുക, അല്ലെങ്കിൽ അവിടെ പരാജയപ്പെടും. അവിടെ എത്തിയിട്ട് റബ്ബേ ഞങ്ങൾക്കൊരു തിരിച്ചുപോക്ക് ദുന്യാവിലേക്ക് തായോ, ഞങ്ങളിതൊക്കെ ഒന്ന് പഠിച്ചോളാം അംഗീകരിച്ചോളാമെന്ന് ആ ലോകത്ത് വെച്ച് വിലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല. വിലാപത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ലോകമാണ് പരലോകം. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഖുർആൻ പഠിക്കണേ, ഹദീസുകൾ പഠിക്കണേ. ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് മതവിഭാഗക്കാരാണെങ്കിലും ആരാണെങ്കിലും വിനയത്തോടെ പറയുകയാണ്, ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല, അത് ഹുദല്ലിന്നാസ്, മാനവ സമൂഹത്തിന് മുഴുവനുമുള്ളതാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഖിയാമത്ത് നാൾ വരേക്കുള്ള എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട ദൂതനാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളൊക്കെ അതിനെ ഒന്ന് നിഷ്പക്ഷതയോടെ ഒന്ന് പഠിക്കാൻ തയ്യാറാകോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്നതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ്, അങ്ങനെ ഖുർആനിലില്ല, അങ്ങനെ നബി പറഞ്ഞിട്ടില്ല എന്ന സത്യം നിങ്ങൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് പഠനരംഗത്തേക്ക് പ്രവഹിക്കണേ എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്.